ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാല് പൊരിച്ചതുമായിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടായില്ലേ, പഠിച്ചോനെ പാലെങ്ങനെയാണ് പൊരിക്കുന്നതെന്ന്? പക്ഷെ പാല് പൊരിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പാല് പൊരിക്കുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് എല്ലാവരും ചെയ്തു നോക്കുക. ഇതിനായിട്ട് ഒരു 3 കപ്പ് പാല് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു നാരങ്ങയുടെ തൊലിയും കൂടി ചെത്തിയിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാല് തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ പാലിവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് പേസ്റ്റാക്കി എടുക്കാം. ഇനി പാല് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ആ തൊലിയും പട്ടയും എടുത്ത് മാറ്റാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ അതിലേക്ക് ആഡ് ചെയ്യുക. കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഇത് കണ്ടിന്യൂസ്ലി ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതൊരു തിക്ക് പേസ്റ്റ് ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് നല്ല തിക്ക് പേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് എടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അല്പം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ 1-2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പം ഞാനിതിവിടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ടിത് ചെറിയ പീസാക്കി മുറിച്ച് വയ്ക്കണം. നല്ല മധുരവും ഡെസേർട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. സംഭവം അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. ഒരു പാത്രത്തിലേക്ക് മൈദാപ്പൊടി വേണം. ഒരു ചെറിയ ബൗളിലേക്ക് മുട്ട കലക്കി വെക്കണം. എന്നിട്ട് ഇത് ഓരോ പീസ് എടുത്ത് ഈ മുട്ടയിലേക്ക് മുക്കി മൈദാപ്പൊടിയിൽ ഇട്ട് ഒന്ന് റോള് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ പീസും കോട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാ പീസും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഓരോ സൈഡ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അത് എല്ലാ സൈഡും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പാല് പൊരിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത് ഇതുവരെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്, മധുരമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവരൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.